അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനല്ല, വണ്ടി എടുക്കുക, ഓടിക്കുക, അത്രയും കിട്ടും. നല്ലൊരു ഡീസൽ വാഹനമാണ്, മൈലേജും കിട്ടുന്നു, പെർഫോമൻസ്, ലുക്ക് ലുക്ക് വൈസ് ആണ് ഇതിന്റെ. ഇത് റയർ വണ്ടിയാണ്, ഇത് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്, വെള്ളയ്ക്കിന്റെ താഴെയുള്ള രണ്ടാമത്തെ വണ്ടിയാണ് ഇത്. ഓക്കെ, കണ്ണും പൊട്ടി നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമ്മളെ പോളോന്റെ സെഡാൻ കാറ്റഗറി, പോളോ തന്നെയാണ്. അതിൽ ബാക്കിൽ സെഡാൻ ഉണ്ട്, ബാക്ക് ജസ്റ്റ് ഡിക്കി ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോളോന്റെ സെയിം കാറ്റഗറിയാണ്. നല്ല നീറ്റ് വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാ, പക്കാ പെയിന്റിംഗ് എല്ലാം ഉള്ള വാഹനമാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മളൊരു അടിപൊളി എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വന്നിരിക്കുന്ന ഷോറൂം സൂപ്പർ വീൽസാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വില കൂടുതലിവിടെ ഉണ്ടായിട്ടില്ല, ഇന്നത്തെ വീഡിയോയിലും അത് നിങ്ങൾ ഉണ്ടാവില്ല. നല്ല അടിപൊളി വണ്ടികൾ, എല്ലാ ബഡ്ജറ്റിലുള്ള 100,000 താഴെയുള്ള വണ്ടികളടക്കം ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം, നമുക്കിതാ അനിരുദ്ധിനെ സ്വാഗതം ചെയ്യാം. അനിരുദ്ധ സ്വാഗതം, കുറച്ചും കൂടെ ഒരു ജൂനിയർ അനിരുദ്ധ, കമോൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇവ സൈഡിൽ നിന്നിട്ട് എല്ലാം ചോദിച്ചു, എന്തൊക്കെ സൈഡിൽ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ സ്റ്റോക്കിന്റെ അവസ്ഥ? എല്ലാ വണ്ടികളും ഉണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 99 രൂപക്ക് രണ്ട് വണ്ടി ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും വില കൂടിയ വണ്ടി 9.95 വണ്ടിയുണ്ട്. അതുകൊണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറിയും ഉണ്ട്, എല്ലാ കാറ്റഗറിയും ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടോ, എന്തായാലും നിങ്ങൾക്ക് മിഡിൽ ക്ലാസ് എല്ലാം എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വാഹനങ്ങളാണ് ഉള്ളത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യത്തൂല, വണ്ടി എടുത്ത് പോകും. എല്ലാം നല്ല വണ്ടികളാണ്. മാക്സിമം റേറ്റ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊടുക്കണം, ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ വണ്ടിയും പറ്റുന്നത്രയും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്നല്ല, എന്നാലും ഒരു വിധമൊക്കെ നല്ല വണ്ടികളായിരുന്നു. ഓക്കെ, അതാണ് വിശ്വാസം. അതാണ് കംപ്ലൈൻറ്റ് വരില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒക്കെ ഒരു വിധം നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പാറോപ്പടിയാണ്. അതായത് മലപ്പുറമ്പ് വയനാട് റൂട്ടിലായിട്ട് പാറോപ്പടി, അതാണ് കറക്റ്റ് ബസ് സ്റ്റോപ്പ് നെയിം അല്ലേ? അതെ അതെ, പാറോപ്പടി ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് മലപ്പുറമ്പ് ഒരു കിലോമീറ്റർ, 1.5 കിലോമീറ്റർ വയനാട് റോഡിൽ. വയനാട് റോഡിൽ, വയനാട് റോഡിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക്, ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ 4 കിലോമീറ്റർ. അതെ, അതാണ് ലൊക്കേഷൻ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നാൽ നമുക്കും വളരാം അല്ലേ മുന്നോട്ട്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം നിസാൻ്റെ മൈക്രയാണ്, KL 58 രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ ഒരു ഷേപ്പ് കണ്ടപ്പെട്ടത് മൈക്ര ആക്റ്റീവിൻ്റെ ഒരു ഷേപ്പ്. ഇത് ഫസ്റ്റിൽ ഇറങ്ങിയ മൈക്ര, 2010 മൈക്ര 10 അത് അന്ന് ഈ ഷേപ്പ് തന്നെ ആക്റ്റീവ്, അന്ന് 2 ടൈപ്പായിട്ട് ഇറങ്ങിയില്ല. ഓക്കെ, ഇത് 2010 മൈക്ര എക്സ്ട്രീ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ? ആ പെട്രോൾ. ഓക്കെ, അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door power window, സെൻട്രലിലേക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ അന്നത്തെ? ആ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഇത് 95,000 മീറ്ററിലുള്ളത്. ആ, ജെനിനാണോ അല്ലെന്ന് അറിയില്ല, അതിലുള്ള 95,000. തേർഡ് ഓണറാണ് വണ്ടി. പക്ഷെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിക്കാൻ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെന്റ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 12 ലിറ്റർ 12 ഗ്ലാസ്സിൽ നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാനുള്ള വണ്ടിയാണ്. എത്ര എത്ര കൊടുക്കാം? ഇത് 99,000 കൊടുക്കാം. 99,000 2010 മൈക്ര പെട്രോൾ XV, ഏറ്റവും ടോപ്പിൻ്റെ പുഷ്പട്ടനും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നിങ്ങൾക്ക്. ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 13-15 വരെയൊക്കെ മൈലേജ് കിട്ടും. 13 ഒക്കെ സിറ്റി തന്നെ കിട്ടും, ഒരു 16 വരെ കിട്ടും ഹൈവേയിൽ. ലോണ് കാര്യങ്ങളൊന്നും കിട്ടലുണ്ടാവില്ല? അത് കിട്ടില്ല, ഇത്രയും ചെറിയ എമൗണ്ടിൽ ലോൺ ഇട്ടാൽ ഇടുന്നേ നഷ്ടമാണ്. അതെ അതെ. അപ്പൊ 99,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഒന്നും വേണ്ട, വേറെ ഒന്നുമില്ല, ചാൻസ് റേറ്റ് ആണ്, ചാൻസ് റേറ്റ് ആണ്, ഓഫർ ലെവലിൽ കൊടുക്കണം, പെട്ടെന്ന് വിളിക്കാം. അപ്പൊ ഇവരുടെ മനസ്സിലായല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ, റേറ്റ് അങ്ങനെയേ പോകത്തുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ചെറുതെന്ന് നമ്മൾ നേരെ വലുതിലേക്ക് ആടി. XUV 500 KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. കോഴിക്കോട് ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2012 XUV 500 W8, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ആ കാലത്തെ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് തന്നെ അന്നത്തെ. അതായത് അന്നത്തെ 8 എയർബാഗും കാര്യങ്ങളൊക്കെ വരുന്ന പതിനൊന്നിലാണ് XUV ഇറങ്ങുന്നത്. 12 മോഡല് കിലോമീറ്റർ 1.54 ഓടിയിട്ടുണ്ട്. അത് 1.48 വരെ കമ്പനി സർവീസും ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, ഡീസലാണ്. ഡീസലാണ്, ഒരു 12 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 12-13 അത്ര കിട്ടും, ആ റേഞ്ച് മാക്സിമം മൈലേജ് കിട്ടും. 7-സീറ്റർ ആണ്. ആ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മാനുവൽ ആണ്, നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ എടുത്ത് പറയും. ഞാൻ പല വീഡിയോയിൽ പറയാറുണ്ട്, പക്ഷേ കമൻറ്റ് വരാറുണ്ട് നിങ്ങളത് ഓട്ടോമാറ്റിക് മാനുവൽ എടുത്ത് പറയാത്തത്. ഈ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമ്മൾ എടുത്ത് പറയുന്നതാണ്, അല്ലാത്ത വണ്ടി മാനുവൽ ആയിരിക്കും. 12 മാനുവലേ വന്നിട്ടുള്ളൂ, 15 ശേഷമാണ് ഓട്ടോമാറ്റിക്. അതെ അതെ അതെ, മാനുവൽ ഗിയർ ആണ്. ആ, പിന്നെ
ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കാം, 4.75 കൊടുക്കാം. 475 475,000 2012 1,50,000 ഓടിയ XUV5W8 ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സർവീസും കമ്പനി സർവീസ് ഉണ്ട്. വേറെ ഒന്നും ഇങ്ങോട്ടേക്ക് മാറ്റാനൊന്നുമില്ല, കേരള വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, റീവണ്ടിയല്ല. അപ്പോൾ ഒരു ഓഫർ ചാൻസ് തന്നെയാണ്. ടയസും 4 പുതിയ ടയസാണ്, നല്ല ഫുള്ളുണ്ട്, 4 ടയസ് അടിപൊളി. ഓക്കെ, നോക്കേണ്ട ആവശ്യമുണ്ട്. അടുത്ത സർവീസ് ഇനി ഒരു 10 കിലോമീറ്റർ ശേഷം ചെയ്താൽ മതി. 1.48 ചെയ്താണ് ഇനി ശരിക്കും പറഞ്ഞാൽ 1.68 ചെയ്താൽ മതി. 20,000 സർവീസ് ഇന്റർവൽ ഒരു 50-60 ചെയ്താൽ മതി. 1.60 അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനല്ല, വണ്ടി എടുക്കാൻ ഓടിക്കാം, അത്രേ ലോൺ കയറും. ആ ലോൺ കയറും. ഇതിന് റേറ്റ് 4.75 നമുക്കൊരു 3.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 3.5 ലക്ഷം വരെ കിട്ടും. സർവീസ് കോസ്റ്റ് ഒരു പുറത്തുനിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 5,000 ഒക്കെ ചെയ്യാം. കമ്പനി നമ്പർ 8,000 ഓക്കെ. ഫോർഡ് ആസ്പയർ ആണ്, KL33 രജിസ്ട്രേഷൻ. ഇവിടെ അധികം കാണുന്ന ഒരു സെഗ്മെന്റ് ആണ് ഫോർഡിന്റെ. എല്ലാ വണ്ടികളും ഉണ്ടാവും അല്ലേ? എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് 2016 ആസ്പയർ. 16 ഓക്കെ, 16 ആസ്പയർ ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4x4 വിൻഡോ, സെന്റർ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ഡ്യുവൽ എയർ ബാഗ് വരും. അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് ട്രെൻഡിൽ തന്നെ. മിറർ ഇലക്ട്രോണിക് വരും, മിറർ സൈഡ് മിറർ ഇലക്ട്രിക് വരും. അലോയ് ഉണ്ടാവില്ല. ഡീസലോ പെട്രോളോ? ഡീസൽ. ആ ഡീസൽ. മാനുവൽ വാഹനമാണ്, മാനുവൽ ഗിയർ. ഒരു 18 മൈലേജ് കിട്ടൂല്ലേ? 20+ കിട്ടും. 20+ സിറ്റിയിൽ തന്നെ കിട്ടും. 20+ എന്തായാലും 22-23 കിട്ടും. അത്രയും മൈലേജും കിട്ടുന്ന ഒരു വാഹനം. നല്ല മൈലേജ് കിട്ടുന്ന. എത്ര ഓടി ഇപ്പോ? ഇത് 78,000 km ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 16 ഓക്കെ. ഡീസൽ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. ഇപ്പൊ 78 സർവീസും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 88 ചെയ്താൽ മതി. ഓക്കെ, 88 അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞ് സർവീസ് ചെയ്താൽ മതി. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒറിജിനൽ തന്നെയാണ്. സർവീസും കമ്പനി ഉണ്ട്. ആവറേജ് സർവീസ് കോസ്റ്റ് ഒരു കമ്പനി എന്ന് ചോദിച്ചാൽ 4,000 ആ റേഞ്ചിലൊക്കെ വരാം. ഓക്കെ, വേറെ പാർട്സ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ 4,000 രൂപ സർവീസ് ചെയ്യും. ഓക്കെ, ഇതിന് വില പ്രതീക്ഷിക്കുന്നത് 3,57,000 ആണ്. അതിലേകദേശം നമുക്കൊരു 280 വരെ ലോണും ചെയ്യാം. 2,000 ലോണും കിട്ടും. 3,57,000 രൂപയ്ക്ക് 2016 ഡീസൽ ട്രെൻഡ് ഫോർഡ് ആസ്പയർ സ്വന്തമാക്കാം. നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ കമ്പനി സർവീസ് പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. 78,000 വരെയുള്ള ഫുൾ സർവീസും പോയിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണൊരു 2,80 വരെ ലോൺ. 2,80 ആ റേഞ്ചിൽ ലോൺ ട്രാക്കൊക്കെയുള്ള കസ്റ്റമേഴ്സ്. ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിൽ 57 ഒരു ഏകദേശം ഒരു 19 രൂപ കൊണ്ട് ഇറക്കാം. 80,000 ആ റേഞ്ചിൽ. 80,000 ആണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാണ്. സിംഗിളാണ്? സിംഗിളാണ്. ഓക്കെ, അടുത്ത വണ്ടി ഒരു ഐ10 ഗ്രാൻഡ് വന്നിരിക്കുന്നു. KL7 എറണാകുളം രജിസ്ട്രേഷനുള്ള വാഹനം. ഇത് 2017-18 രജിസ്ട്രേഷനുള്ള ഗ്രാൻഡ് ഐട്ടനാണ്. ഫേസ് ലിഫ്റ്റ് ആയിട്ട് ഗ്രാൻഡ് ഐട്ടനാണ് കേട്ടോ. 17 വരുന്ന പുതിയ ഷേപ്പാണ്. പുതിയ ഷേപ്പ്. ഓക്കെ, അതിനകത്ത് മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണറാണ്. 65,000 km ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ ഗിയർ. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. മാഗ്ന, 65,000 km, സെക്കൻഡ് ഓണർഷിപ്പ്. മാഗ്നയിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ വരുന്ന എയർബാഗുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ വരും. അപ്പോൾ ബാക്കി ബേസിക് വിൻഡോ, സെന്റർ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഡ്രൈവർ എയർബാഗ്. സീരിയോ എഡിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2018 വണ്ടി ആയിരുന്നു. ഡ്രൈവർ എയർബാഗ് വരുന്നുണ്ടായിരുന്നു അല്ല? കോ ഡ്രൈവറും വരുന്നുണ്ട്. മാഗ്നയിലുണ്ടായിരുന്നു. ഇതില്ലല്ലോ. കോ ഡ്രൈവർ ഉറപ്പല്ല. 18 വരുന്നുണ്ട്. 18 ഇല്ല, 18 സ്റ്റീരിയോ വരും. കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ വരും. 19 കമ്പൽസറി ആക്കില്ല ഡ്രൈവർ എയർ ബാഗ്. ആ സമയത്ത് പാസഞ്ചർ എയർ ബാഗ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നോർമൽ ഓട്ടോ ഓടിയുള്ളൂ. നോർമൽ ഓട്ടോ ആണ്, കമ്പനി സർവീസാണ്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് 67 ചെയ്താണ്. ഇനി 77 അടുത്ത സർവീസ് ചെയ്താൽ മതി. ഫുൾ കമ്പനി സർവീസും സർവീസ് റെക്കോർഡൊക്കെ. ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, റേറ്റ് വരുന്നത് 3,77,000 നമുക്ക് കൊടുക്കുക. അതിൽ ഏകദേശം ഒരു 3,25 ലോണും ചെയ്യാം. ലോണും കിട്ടും. അതെ, ഒന്നും നോക്കാനില്ല. 3,77,000 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, 65,000 km ഓടിയ മാഗ്ന ഐ10 ഗ്രാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഈ ഒരു വണ്ടിയുടെ മൈലേജ് പറയുകയാണെങ്കിൽ 13-16 റേഞ്ച് മൈലേജ് ഈ വണ്ടിക്ക് കിട്ടും. ആവറേജ് ഒരു 3,000 മുതൽ 5,000 വരെ സർവീസ്. ഓക്കെ, അടുത്ത വണ്ടിയിൽ പോകാം. നമ്മൾ നേരത്തെ ഫോർഡിനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ ഇവിടെ ഒരു ഐറ്റാണ് ഫിയറ്റ്. ഫിയറ്റിന്റെ എല്ലാ വാഹനങ്ങളും ഇവിടെ ലഭിക്കാറുണ്ട്. KL8 തൃശൂർ രജിസ്ട്രേഷനുള്ള വാഹനം. റയർ വണ്ടിയാണ്, റയർ പീസാണ്, റയർ പീസാണ്. ഇറക്കുമ്പോൾ തന്നെ അത്രയും ലുക്കിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. നല്ല റേറ്റ് തന്നെ. ഇറങ്ങിയ സമയത്ത് 12 ലക്ഷം രൂപ എടുത്ത് വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഇത് 2016 അവഞ്ചറ. ആ കുണ്ടോ അവഞ്ചറ.
അതില് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതിന്റെ പ്രൊണൗൺസേഷൻ അവഞ്ചൂറാണോ അത് അവഞ്ചർ നമ്മൾ ഇങ്ങനെ പറയും അവഞ്ചർ അവഞ്ചർ സ്പെല്ലിംഗ് വരുന്നത് വെച്ചാൽ അവഞ്ചറാണ് അവഞ്ചറാ ഇനിയിപ്പോ അവഞ്ചർ അവഞ്ചർ എന്ന് പറയാം ആൾക്കാർ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യുന്ന അറിയില്ല ഓക്കെ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊണൗൺസേഷൻ അറിയാൻ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതിയല്ലേ ഇപ്പൊ ഗൂഗിളിൽ അത് ഉണ്ടോ പറയുള്ളൂ അത് എന്റെ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റാണ് അതിൽ എല്ലാം വരും എയർ ബാഗ് ഡ്യുവൽ എയർ ബാഗ് എ ബി എസ് അലോയ് എ സി പവർ സ്റ്റിയറിംഗ് ക്ലൈമറ്റ് എ സി ഫോർ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് സൈഡ് മിറർ ഇലക്ട്രോണിക് എല്ലാം വരുന്ന വണ്ടിയാണ് കമ്പനി മ്യൂസിക് സ്റ്റോക്ക് വരുന്ന വണ്ടിയാണ് അടിപൊളി അലോയ്സ് ആണ് അതിലൊരു ടയർസും കാര്യങ്ങളൊക്കെ നല്ല ഇല്ല പുഷ് ബട്ടൺ വരില്ല ഇനി വരില്ല ടയർസും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് ഫുൾ കമ്പനി സർവീസ് ആണ് 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 98,000 ഓടിയിട്ടുണ്ട് 16 മോഡൽ അല്ല 16 മോഡൽ ഇത് ഡീസൽ 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 മൾട്ടിജെറ്റ് അവഞ്ചർ അത്യാവശ്യം മൈലേജ് ഉണ്ടാവല്ലോ മൈലേജ് ഒരു 18 വരെ ഹൈവേയിൽ കിട്ടും ഒരു 15 ഒക്കെ സിറ്റിയിൽ കിട്ടും ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല റേറ്റ് വരുന്നത് 3,27,000 ലോണൊരു 200,000 രൂപ വരെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം 2,00,000 വരെ ലോണും കിട്ടുന്നുണ്ട് അല്ലേ അതെ ഫേറിനൊക്കെ ഇപ്പോൾ ലോണ് കൊടുക്കുന്നുണ്ടല്ലോ ലോണ് ചെയ്യാം ഓക്കെ 2,00,000 വരെയൊക്കെ ചെയ്യാം മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന ഇതും നല്ലൊരു ഡീസൽ വാഹനമാണ് മൈലേജും കിട്ടുന്ന പെർഫോമൻസ് ലുക്ക് ലുക്ക് വൈസ് ആണ് ഇതിന്റെ ഇത് റയർ വണ്ടിയാണ് അപ്പോൾ ഇത് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ഇത് തപ്പി നടക്കുന്നതല്ലല്ലോ അതിന്റെ അടുത്ത സാധനമാണ് അപ്പോൾ അത് തപ്പി നടക്കുന്നവരുണ്ട് പെട്ടെന്ന് വന്നോളൂ ഒന്നും പറയാനില്ല അടുത്ത വണ്ടി പോവാം ഷെവർലെ ബീറ്റ് ഫിയറ്റ് ഫോർഡ് നല്ല വണ്ടിയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല 4 ടയറും പുതിയതാണ് ക്ലെയിമൊന്നുമില്ല നാല് ടയറും പുതിയ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയത് ഓക്കെ 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡാണ് ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ തന്നെ കൊടുക്കാം 99,000 കൊടുക്കാം നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ മൈക്രോന്റെ അതേ റേറ്റ് തന്നെ 2010 സെയിം വണ്ടി തന്നെ രണ്ടും അങ്ങോട്ട് കൂട്ടും രണ്ട് വണ്ടി ഉണ്ട് 1,00,000 താഴെ 1,00,000 താഴെയുള്ള രണ്ടാമത്തെ വണ്ടിയാണ് ഇത് ഓക്കെ ലോണും കാര്യം ഒന്നും കിട്ടത്തില്ല വണ്ടിയുടെ നല്ല കണ്ടീഷൻ ഒക്കെ അല്ലേ നല്ല വണ്ടിയാണ് എ സി വർക്കിംഗ് ആണ് എ സി വർക്ക് ചെയ്യുന്ന വീറ്റ് കുറവായിരിക്കും എ സി വർക്കിംഗ് ആണ് പവർ വിൻഡോ വർക്കിംഗ് ആണ് ഓക്കെ ടയേഴ്സും 4 പുതിയതാണ് ഓക്കെ ഒരു 14-15 ഒക്കെ മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും 14-15 ഒക്കെ മൈലേജ് ഓക്കെ ഫോർഡ് എക്കോ സ്പോർട്ട് KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ അല്ല പറയുള്ളൂ 2015 എക്കോ സ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് പെട്രോൾ ഡീസലോ ഡീസൽ ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ വാഹനമാണ് പ്ലസ് ആണ് സ്റ്റാർട്ട് വരുന്നത് 6,000 രൂപ ഇല്ല 6,000 രൂപ ഉണ്ടോ ഓക്കെ 1,39 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ കമ്പനി സർവീസ് ആണ് സെക്കൻഡ് ഓണർ ആണ് ആ ശരി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല റേറ്റ് 495 കൊടുക്കുക അതിൽ ഏകദേശം ഒരു 400,000 രൂപ അടുപ്പിച്ച് ലോണിങ്ങ് 95,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും 2015 ഡീസൽ ടൈറ്റാനിയം പ്ലസ് എക്കോ സ്പോർട്ടാണ് 138,000 രൂപ വണ്ടി അല്ല 138,000 ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട് ചെയ്താണ് മേജർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൈലേജ് ഉണ്ടാവും കേട്ടോ സേഫ്റ്റി മൈലേജ് മൈലേജ് ഒരു 18 മുതൽ ഒരു 20 വരെ 20 വരെ കിട്ടും മൈലേജ് സേഫ്റ്റിയും പെർഫോമൻസും മൂന്നും ഒത്തടങ്ങിയ സാധനം മെയിൻ്റനൻസ് കുറവാണ് ഒരു സർവീസ് ഒരു 4-5 രൂപ റേഞ്ചിലെ സർവീസ് അത്രേ വരുന്നുള്ളൂ അപ്പം മിസ് ചെയ്യണ്ട 4,95 ചിലപ്പോൾ 15 മോഡലും വരുന്നത് 15 ഓക്കെ ക്ലീൻ പീസ് വണ്ടിയാണ് വെറുതെ അങ്ങനെ നമ്മൾ ലുക്ക് ഇല്ലാത്ത വണ്ടിയൊന്നുമല്ല അല്ല വണ്ടി ഇന്ത്യൻ റെക്സ്റ്റീരിലെല്ലാം വൃത്തിയുണ്ട് അതേപോലെ തന്നെ സർവീസ് സിസ്റ്റം പ്രോപ്പർ പോയതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ ഓക്കെ അടുത്തോണ്ടില്ല വാഗണർ KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഗണർ 2016 വാഗണർ 16 ഡിസംബർ ഓട്ടോമാറ്റിക് VXI ഓക്കെ MT ഫുൾ ഓപ്ഷൻ വാഹനമാണ് MT ഗിയർ ബോക്സ് ഫുൾ ഓപ്ഷൻ VXI പ്ലസ് VXI പ്ലസ് വരുന്നുണ്ടോ VXI പ്ലസ് അതിൻ്റെ എയർ ബാഗ് VBS ഉണ്ടോ ഓക്കെ ഓട്ടോമാറ്റിക് 2016 ഡിസംബർ സിംഗിൾ ഓണർ വണ്ടി ഓട്ടോ 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 59,000 നോർമൽ ഓട്ടോ അവിടെ നോർമൽ ഓട്ടോ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഓക്കെ ഇത് വരുന്ന ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ഉണ്ട് സെൻട്രൽ ലോക്ക് ഓക്കെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒരു ഡോർ മാത്രം മാറിയുണ്ട് ഡ്രൈവർ സൈഡ് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട് ഗ്ലാസോ ഗ്ലാസോ അല്ല ഒന്നുമില്ല ഡോർ മാത്രം ഡോർ മാത്രം ഡോർ മാത്രം അത് സ്റ്റെറിയിലുണ്ട് കാരണം റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ പിന്നെ സർവീസ് കോസ്റ്റ് ഒരു 4,000 ആ റേഞ്ചിൽ ഒരു 10,000 സർവീസ് വരും ഓക്കെ റേറ്റ് വരുന്നത് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം 3,97,000 കൊടുക്കാം അതിൽ ഏകദേശം ഒരു 3,50,000 ലോണും ചെയ്യും 3,97,000 നിങ്ങൾക്ക് 2016 വാഗണർ ഓട്ടോമാറ്റിക് VXI വാഹന സ്വന്തമാക്കാം വലിയൊരു ഓട്ടോ ഓടിയിട്ടില്ല ചാൻസ് ആവും റേറ്റ്
ചാൻസ് റേറ്റ് ആണ്, വേറെ ഒന്നും നോക്കാല്ല, കണ്ടും പൊട്ടി എടുക്കാം. വേറെ ഒരു പണിയില്ലല്ലോ വണ്ടിക്ക്, ഈ ഒരു ഡോറ് മാത്രം മാറിയിട്ടുണ്ട്. കണ്ണും പൊട്ടി നിങ്ങൾക്ക് എടുക്കാം, ഇതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. സെക്കൻഡ് എക്കോ സ്പോട്ട് വന്നു, KL11 തന്നെയാണ്, കോഴിക്കോട് വണ്ടി അല്ലേ. പറഞ്ഞോളൂ. ഇത് 15 ടൈറ്റാനിയം പ്ലസ് തന്നെയാണ്. ഓക്കെ, 15 ഡിസംബർ വണ്ടി, ലാസ്റ്റിലേക്കുള്ള വണ്ടി. സെയിം ഡീസൽ തന്നെയാ? സെയിം വണ്ടി തന്നെ, ടൈറ്റാനിയം പ്ലസ് തന്നെയാണ്. ഡിസംബർ ആണ് വണ്ടി. ഓക്കെ, നമ്മൾ സെയിം പ്രൈസിന് കൊടുക്കും. സെയിം പ്രൈസ് തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 128 ഓടിച്ചോളൂ. അതിപ്പോ 128 കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട 138 അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ അകത്ത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരും. 6 ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പ്ലസ് ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ്ലൈറ്റ്സും ഡെയ്ലൈറ്റ് റണ്ണിംഗ് ലാമ്പും വരും. എങ്ങനെ ഇവിടെ സ്ട്രിപ്പ് ഉണ്ടോ ഹെഡ്ലൈറ്റിന്? അതുപോലെ ഫോഗ് ലൈറ്റും ഡെയ്ലൈറ്റ് റണ്ണിംഗ്. ലാസ്റ്റിലേക്ക് ഇറങ്ങിയ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് 15 അഡീഷണൽ ഉണ്ട്. മൂന്നാല് സാധനം അഡീഷണൽ ഉണ്ട്. അപ്പോൾ പ്രൈസ് സെയിം തന്നെ? സെയിം പ്രൈസ് 495 തന്നെ. അതിലൊരു 400 അടുത്ത് ലോണും ചെയ്യാം. 375 മുതൽ 400. സർവീസ് കോസ്റ്റ് 5 രൂപ, മൈലേജ് 18 രൂപ അറേഞ്ച്. സെയിം സാധനം തന്നെ, ഒന്നും പറയാനില്ല. രണ്ട് എക്കോ സ്പോട്ടിന് പെട്ടെന്ന് തന്നെ വരാം. രണ്ട് രണ്ട് കളറാണ്. അപ്പോൾ KL11 KL53. അപ്പോൾ ആ സ്ഥല പ്രദേശത്ത് ഉള്ളവർ നോക്കുന്നുണ്ടെങ്കിൽ അതിനാണ് കാര്യം. 15 എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും 95,000 അതിൻ്റെ റേഞ്ച് കണ്ടാൽ ഇറക്കാനും പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മൾ കുറേ ഫോർഡ് കണ്ടു അല്ലേ, ഇനി ഒന്ന് മാറ്റി പിടിക്കാം. ഫോക്സ് വാഗൺ പിടിക്കാം. KL13 രജിസ്ട്രേഷൻ ആണ്. അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, എമിയോ, ഹൈലൈൻ, DSG ഓട്ടോമാറ്റിക്, ഡീസൽ. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. DSG ഗിയർ ബോക്സ് വരുന്ന ഹൈലൈൻ വാഹനം. ഹൈലൈൻ പ്ലസ് വരുന്നുണ്ടായിരുന്നു ഇതിൽ? ആ കാലത്ത് വരുന്നില്ല, 18 ശേഷം വരുന്നു. 16 ഹൈലൈൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പോളോനെ സെഡാൻ കാറ്റഗറി. അപോളോ തന്നെയാണ്. അതിൽ ബാക്ക് പോളോ സെഡാൻ ഉണ്ടെന്ന്, ബാക്ക് ജസ്റ്റ് ഡിക്കി ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോളോന്റെ സെയിം കാറ്റഗറിയാണ്. 1.5 വരുന്നത് അല്ലേ? 1.5 ഇഞ്ചിനാണ്, ഡീസൽ ആണ് വരുന്നത്. ഓക്കെ, DSG ഗിയർ ബോക്സ്. എനിക്ക് തോന്നുന്നു നോർമൽ പോളോയിലാണ് 18-20 റേഞ്ച് മൈലേജ് കിട്ടും. മാനുവലാണെങ്കിൽ ഇതിൽ കിട്ടും. ഹൈവേയിൽ എന്തായാലും ഒരു 20 എടുത്തു, ടൗണിൽ ഒരു 15-16 എന്തായാലും കിട്ടും. DSG ഗിയർ ബോക്സ് ആണ്, ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. അതിനെ ബാക്കിയാണ് DSG ഗിയർ ബോക്സ് വരാം. ക്ലെയിം ഒന്നുമില്ല, ഇല്ല ഒന്നുമില്ല, ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഇത് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 96,000 കിലോമീറ്റർ വരെ ഫുള്ള് കമ്പനി സർവീസും ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതിന്റെ ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് കയ്യിലുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പൊ നെക്സ്റ്റ് സർവീസ് വരുന്നത് 1/13 വരിക. ഓക്കെ, 15,000 കൂടുമ്പോഴാണ് ഇതിന്റെ സർവീസ് കോസ്റ്റ്. ഏകദേശം ഒരു 10,000 രൂപ വരും. സിന്തറ്റിക് ഓയിലും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് കമ്പനിയിൽ നിന്ന് ചെയ്യാൻ അത്ര വരും. ഓക്കെ, റേറ്റ് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം, 4.95 കൊടുക്കാം. അതിൽ ഏകദേശം 4.25 നമുക്ക് ലോണും ചെയ്യാം. അടിപൊളി, ഒന്നും പറയാനില്ല. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ, DSG ഗിയർ ബോക്സ്, ഡീസൽ, ഓട്ടോമാറ്റിക്, ഫോക്സ് വാഗൺ, എമിയോ. നിങ്ങൾക്ക് 4.95 സ്വന്തമാക്കാം. ഫുൾ കമ്പനി ഹിസ്റ്ററിയും പോയിട്ടുണ്ട്, ഫുൾ സർവീസ് എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനില്ല, അടുത്ത കുറച്ച് കിലോമീറ്റർ ഓടിയ ശേഷം സർവീസ് ചെയ്താലും മതി. ഉണ്ടോ? 13,000-12,000 കിലോമീറ്റർ ഓടിയ ശേഷം ചെയ്താൽ സർവീസും ചെയ്താണ്. ഇൻഷുറൻസ് പുതിയ, അതിന്റെ ഭാഗത്തേക്ക് നോക്കാനില്ല. 4.25 വരെ ലോണ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 70,000 രൂപ അല്ലേ, 95,000 അല്ലേ പറഞ്ഞ, 70,000 രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ഇറക്കാം. 75,000 ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും നമ്മൾ ഫോർഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഫോർഡ് അതായത് KL7 രജിസ്ട്രേഷൻ. പറയുള്ളൂ, ഇത് 15 ലാസ്റ്റ് വണ്ടിയാണ്. 15 സിംഗിൾ ഓണർ, കിലോമീറ്റർ 82,000 ഓടിയിട്ടുണ്ട്. അത് ഫുൾ കമ്പനി സർവീസ് ആണ്. ഡീസൽ തന്നെ? ആ ഡീസൽ. അതിൽ ഫീച്ചേഴ്സ് വരുന്ന AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സൈഡ് മിറർ ഇലക്ട്രോണിക് ആണ്. അലോയ് വീലും കൂടെ വരുന്നുണ്ട് ഈ വണ്ടിയിൽ. ഓക്കെ, അലോയ്സും വരുന്നുണ്ട്. ഇത് റേറ്റ് വരുന്നത് 3.55 ആണ്. അതിൽ ഏകദേശം ഒരു 2.75 വരെ നമുക്ക് ലോണും കൊടുക്കാം. 3,55,000 രൂപയ്ക്ക് 2015 ഡീസൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ. സോറി, അതിന് കോസ്റ്റ്, സർവീസ് കോസ്റ്റ് ഒരു 4 രൂപ 5 രൂപ അതിൽ വരാം. മൈലേജ് 18 രൂപ. സെഡാൻ വണ്ടിയാണ്, മാറി പോയതാണ് ഞാൻ പറഞ്ഞ മാറി. ഓക്കെ, അപ്പോൾ ആസ് പെർ സ്വന്താക്കാം. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. മൈലേജ് ഉണ്ട്, നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഇവിടെ i20 പഴയ ഷേപ്പാണ്, ഫ്ലൂയിഡിക്കാണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. നല്ല എന്താ പറയുക, നല്ല നീറ്റ് വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പക്കാ പെയിൻറ്റിങ് എല്ലാം ഉള്ള വാഹനമാണ്. 2012 i20 മാഗ്ന, സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ
ഹൈലൈറ്റ് ആണ്. ആകെ 45,000 kilometers ഓടിയിട്ടുള്ളത്. അതെ ക്വാളിറ്റി അതിന്റെ തന്നെ ആയിരിക്കും അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പൊ സർവീസും ചെയ്തിട്ടുണ്ട്, 45 സർവീസും ചെയ്തിട്ടുണ്ട്. 4 ടയർ ഫ്രഷ്, പുതിയ 4 ടയർസും ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫീച്ചേഴ്സ് വരുന്ന 4x4 സെൻട്രലോ കെ സി പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് സെൻസർ. സ്റ്റീരിയോ വരുന്നില്ല, സ്റ്റീരിയോ എക്സ്പ്രസ് ചെയ്താണ്, എക്സ്പ്രസ് ചെയ്താണ്. അതിന് പിന്നെ മൈലേജ് ഒരു 14 മുതൽ 16 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പെട്രോളാണ് കേട്ടോ അത്, പെട്രോൾ മാനുവൽ ഗിയർ. ഇത് 268,000 കൊടുക്കാം. 2012 i20 മാഗ്ന ഫ്ലൂയിഡിക്കാണ്, 268,000 രൂപയ്ക്ക് ലോ കിലോമീറ്റർ, വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്, അത്യാവശ്യം പെർഫോമൻസും എല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത്രയും കുറഞ്ഞ വിലക്ക് 268,000 രൂപയ്ക്കാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ വണ്ടികൾ വേണമെങ്കിൽ ഇവിടെ വരണം, സൂപ്പർ വീൽസിലേക്ക് വരണം അല്ലേ? ഓക്കെ, ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോൺ ഒന്നും കിട്ടില്ല, ഒരു 2 രൂപ നമുക്ക് ലോൺ ചെയ്യാം. ആവേശാക്കണ്ടേ, 2 രൂപ കിട്ടണ്ടാവും. അപ്പോ അടുത്തതും i20 ആണ്, KL13 രജിസ്ട്രേഷൻ വാഹനം. നമ്മുടെ ജൂനിയർ അനിരുദ്ധ് ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. സെയിം മോഡൽ തന്നെ 2012 i20 ആണ്, പക്ഷെ അത് മറ്റേ വണ്ടി മാഗ്ന ആയിരുന്നു, സ്പോർട്സ് ആണ്. അതിന്റെ മേലത്തെ ഓപ്ഷൻ ആണ് കേട്ടോ, സ്പോർട്സ്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് തന്നെയാണ്. കിലോമീറ്റർ 83,000 ഓടിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്, കിലോമീറ്ററിന്റെ ഓട്ടത്തില് അവര് വൃത്തി കുറവുണ്ട്. ഈ വണ്ടിക്ക് അവര് വൃത്തി കുറവുണ്ട് അല്ലേ, അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ. ഓക്കെ, പിന്നെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഡോർ മാറിയിട്ടുണ്ട് ഈ സൈഡിലുള്ള, ഈ ഡ്രൈവേഴ്സ് സൈഡ് ഡോർ മാറിയിട്ടുണ്ട്. ഡ്രൈവേഴ്സ് സൈഡ്? ഓക്കെ, ഗ്ലാസ് ഒന്നും മാറിയില്ല? ഇല്ലയോ മാറിയില്ല, ഇല്ല വേറെ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല. ഓക്കെ, ഡോർ മാറി. ഓക്കെ, പിന്നെ ബാക്കി ആ വണ്ടിന്റെ സെയിം തന്നെ മൈലേജ്. ഒരു സ്പോർട്സിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ വരും, സ്പോർട്സിലേക്ക് വരും, കമ്പനി വ്യൂ സിസ്റ്റം വരും, എയർബാഗ് വരും, ABS വരും, റിവേഴ്സ് ക്യാമറയും വരും. അത്രയും ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്നുണ്ട്. സെൻസർ പിന്നെ ഓൾറെഡി മാഗ്നയിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മിറർ ഇലക്ട്രിക് വരും. അപ്പൊ പ്രൈസിംഗ് എങ്ങനെയാ? ഇത് 2.78 കൊടുക്കാം, പെട്രോൾ വണ്ടിയാണ്. അതിന്റെ അകത്ത് ഏകദേശം മറ്റേ വണ്ടിന്റെ അത്ര തന്നെ ലോണൊക്കെ 2 ലക്ഷം രൂപയൊക്കെ തന്നെ ചെയ്യാം. ചെറിയ വ്യത്യാസം അതുമായിട്ട് വരുന്നുള്ളൂ ഈ വണ്ടിക്ക്. പക്ഷെ അത് ഓപ്ഷൻ മാറി, അതിന് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. മറ്റേ കിലോമീറ്റർ വളരെ കുറവാണ്, പകുതി കിലോമീറ്റർ ഓടിക്കുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ വണ്ടി അത്രയും, മറ്റേ വണ്ടി അത്രയും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു വില വ്യത്യാസം വരിക. ഓരോന്നോരോന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കാറിൽ പിന്നെ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പല ആൾക്കാരും പല വീഡിയോയിലും ഓണർഷിപ്പും കാര്യങ്ങളൊന്നും പറയാതെയാണ് വീഡിയോ ചെയ്യുക. അപ്പം പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഓണർഷിപ്പ് ചിലപ്പോൾ 5-6 ഓണറൊക്കെ ആയിരിക്കും വണ്ടി. എന്നിട്ട് മാർക്കറ്റ് പൊട്ടിച്ച് അത്രയും വില കുറച്ച് കൊടുക്കും, അതിൽ വലിയ കാര്യമില്ല. നമ്മൾ വണ്ടി പറയുന്ന വണ്ടിന്റെ ഡീറ്റെയിൽ പറയുമ്പോൾ എല്ലാവരും ഓണർഷിപ്പ്, കിലോമീറ്ററും, റീപ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതിനനുസരിച്ചാണ് വണ്ടിന്റെ റേറ്റ് വരിക. അല്ലാതെ ഓണർഷിപ്പും കിലോമീറ്ററും ഒന്നും പറയാതെ വളരെ വില കുറച്ചിട്ട് അങ്ങനെ ആൾക്കാരെ കൂട്ടി അങ്ങനെ അല്ല വേണ്ടത്. അത് കറക്റ്റല്ല ഞാൻ പറഞ്ഞത്, കറക്റ്റാണ്. പിന്നെ ഇതിന്റെ എത്രയാ പറഞ്ഞ ഓണർ? 2.78. അല്ല, ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ, സ്പോർട്സ്. 278,000 രൂപയ്ക്ക് 88,000 kilometers, 83,000 kilometers 83,000 kilometers ഓടിയാ i20 സ്പോർട്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്പോർട്സ് ഓപ്ഷൻ, ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, അലോയ്സ് എല്ലാം വരുന്ന വാഹനം. ഓക്കെ, മാക്സിമം ലോണ് കിട്ടുന്നുണ്ട്, നേരത്തെ പറഞ്ഞു 2 രൂപ റേഞ്ചിൽ ലോണും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു ചാൻസാണ്, പെട്ടെന്ന് വന്നോളൂ. അടുത്ത വണ്ടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെ അവസാനത്തെ വാഹനം പരിചയപ്പെടുത്താം. ടൊയോട്ടയുടെ ഫോർച്യൂണറാണ്, KL35 രജിസ്ട്രേഷൻ, Type 2 ഫോർച്യൂണർ അല്ലേ? പറഞ്ഞോളൂ. 2011 ഫോർച്യൂണർ, അതിന് ലാസ്റ്റ് ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, നമ്പർ ആക്കിയിട്ട് 2-3 കൊല്ലായി. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഏതാ? 4x4 മാനുവൽ. ഓക്കെ, അത് 1.55 ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.50 ടൈമിംഗ് ബെൽറ്റ് ഒക്കെ കമ്പനി കയറി മാറിയതാണ്. 2011 ഇതിന്റെ പഴയ ഷേപ്പല്ലേ വരുന്നത്? ഇത് ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ആണോ? അത് മാറ്റി ചെയ്താണോ? ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഞങ്ങൾ ചെയ്തില്ല, ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ടാണ് വന്നത്. അവർ ചെയ്തതാണ്, പക്ഷേ ഒറിജിനൽ ഷേപ്പ് പറയല്ലേ ഇല്ല. ഷേപ്പ് മാറ്റിയാണ്. അല്ല, എല്ലാം ചെയ്തിട്ടുണ്ട്, ബമ്പറും ഈ സാധനങ്ങളും കൂടാതെ അലോയ്സ് അടക്കം മാറിയതാണ്. മാറിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 2011 കറക്റ്റ് 1.5 ലക്ഷത്തിൻ്റെ ഫുൾ സർവീസ് ഹിസ്റ്ററി കമ്പനിയിൽ ലഭ്യമാണ് ഈ ഒരു വാഹനത്തിന്. മേജർ സർവീസും ചെയ്താണ്,
വണ്ടി കാണാനും നല്ല നീറ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പ്രോപ്പർ വർക്കിംഗ് അല്ല, എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമുക്ക് 9.95 കൊടുക്കാം. നമ്പറാക്കിയ വണ്ടി, ഇവിടെ നമ്പർ ആയി കഴിഞ്ഞു. 2011 മോഡൽ 4x4 മാനുവൽ വാഹനമാണ്. 995,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോർച്യൂണർ സ്വന്തമാക്കാം. ഇത് നിങ്ങൾ ഒരു പൈസയുമ്പോൾ ചിലവാക്കണ്ട, ഫുൾ ഹിസ്റ്ററി എല്ലാം പോയ വണ്ടിയാണ്. നമ്പറാക്കാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 8 ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും വരും. ഒരു 2.5-3 ലക്ഷം എടുത്ത് ടാക്സ് അടയ്ക്കാനുണ്ടോ? അപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചാൻസാണ്, വൻ ലാഭം ചാൻസാണ്. അപ്പോൾ നമ്മൾ അവസാനം ഒരു ചാൻസ് വണ്ടി കാണിച്ച് അങ്ങ് നിർത്താം. അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ലോൺ കയറും? ലോണ് ഞാൻ 6 ലക്ഷം 6.5-7 ഒക്കെ കയറണമാണ്. കയറണം 6.5 കയറണമാണ്. അത്രേ രണ്ട് വർഷമൊക്കെ എനിക്കും കിട്ടണ്ടോ? 2-2.5 എനിക്കും കിട്ടണോ? വർഷം കുറവായിരിക്കും, വർഷം കുറവായിരിക്കും. എന്തായാലും അത്രേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞു അല്ലേ? അതെ അതെ. ഇന്ന് കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു സാർ, നമ്മൾ 10-11 കളിക്കല്ലേ. ഇന്ന് 10-14 വണ്ടി നമ്മൾ 14 വണ്ടി കാണിച്ചിട്ടുണ്ട്. അടിപൊളി. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റോക്ക് വന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വന്നിട്ട് വണ്ടി എടുത്തത് ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തു. സോൾവ് ആക്കൂലേ? അതെ സോൾവ് ആകും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് എല്ലാം തരിക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പൊട്ടിക്കാൻ മറന്നു വരുത്. അതെ, അപ്പോൾ വളരെ നന്ദി ജൂനിയർ. അതെ അതെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.